മന്ത്രിമാരെക്കാൾ ഞങ്ങൾക്ക് ആഹ്ലാദം ഈ സിഗ്നേച്ചർ ഞങ്ങൾ മോർണിംഗ് വാക്ക് കൂട്ടായ്മ മുന്നൂറ് പേര് ഡെയിലി ഏകദേശം 5 മണി മുതൽ 8 മണി വരെ കുട്ടികളും ഫാമിലികളൊക്കെ ഉണ്ടായി. മൊത്തത്തിൽ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ല ആർക്കും. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. 300 പേര് എന്ന് തുടങ്ങിയതായത് 20 വർഷം. ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു പ്രഭാത നടത്ത സംഘമാണ്. 300 പേരടങ്ങുന്ന ഒരിക്കൽ കൂടി പറഞ്ഞാൽ മനാഫ് ആനപ്പടിക്കൽ മനാഫ് അല്ല ഈ സംഘത്തിന്റെ പേര് കോട്ടക്കുന്ന് കൂട്ടായ്മ. നിങ്ങളെല്ലാം ചർച്ച ചെയ്യില്ലേ? രാഷ്ട്രീയം ചർച്ച ചെയ്യും അല്ലെ, സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യും അല്ലെ, ആ നടത്തത്തിനും വ്യായാമത്തിനും ഒപ്പം ഇതിന് എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരുമിച്ച് കൂടുതൽ പതിവുണ്ടോ? തന്നെ ഞങ്ങള് എല്ലാവർക്കും വേണേ ചായം കടയൊക്കെ വയ്ക്കുന്നുണ്ട്. ഇന്ന് എല്ലാ ദിവസവും പ്രത്യേകം ആ ചായം കടി കുടിക്കണം. തീർച്ചയായും ഡേയ്സ് ആഘോഷിക്കാറുണ്ട്. പ്രമേഹ ദിനം, ലോക ഹൃദയ ദിനം, ഇങ്ങനെ ഇപ്പൊ ഇനി വരുമ്പോ December 1 എയ്ഡ്സ് ദിനം, ഇതെല്ലാം കൂടെ നോക്കൂ. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഒരു രാഷ്ട്രീയ വിശ്വാസങ്ങൾ പുലർത്തുന്നവർ. ഗ്രേറ്റ്. അപ്പോ കോട്ടക്കുന്ന് നടത്തൽ സംഘത്തിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അവരോട് പറയാനുള്ള കോട്ടക്കുന്ന് വികസനത്തിന് വേണ്ടി പല കാര്യങ്ങളും ഇന്ന് തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ കോട്ടക്കുന്നിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശനം ഇരിക്കുന്നു. അല്പസമയത്തിന് നമുക്ക് മിനിസ്റ്റർ പി രാജീവ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ചോദിക്കാം. ഓപ്പൺ ജിം ഇല്ല, ഓപ്പൺ ജിം ഓപ്പൺ ജിമ്മാണ്. കാരണം കുറെ വർഷങ്ങളോളമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കൊന്ന് മിനിസ്റ്റർ നടന്ന് രണ്ടാമത്തെ റൗണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ആവശ്യം നമുക്ക് ഉന്നയിക്കാം. ഇറങ്ങുന്ന പ്രസിഡന്റ് കൂടെ DTPC പറയുന്നത് അത് ഞങ്ങൾ 8:30 ആക്കി തരണം. 8 മണിക്കാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഒന്ന്, ഒരു ഓപ്പൺ ജിം വേണം. രണ്ട്, 8 മണിക്കാണ് എന്ന് പറയുന്നത് 8:30 ആക്കി തരണം. നോക്കൂ, അതൊരു സദുദ്ദേശപരമായ കാര്യമാണ്. കൂടുതൽ ചെറുപ്പക്കാരെ നടത്തത്തിലേക്ക് ആകർഷിക്കാൻ, ആരോഗ്യമുള്ളൊരു സമൂഹം നമ്മളെ സൃഷ്ടിക്കാൻ ഈ ഇതേപോലെയുള്ള ചെറു ചെറു സംഘങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടക്കുന്നിലുള്ള നടത്ത സംഘത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അവരുടെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. നമുക്കിനി കൗതുകകരമായ ചില കാഴ്ചകൾ കൂടി കാണണം. ഇവിടെ കളരി, കടത്തനാടൻ പാരമ്പര്യമുള്ള കളരി മലബാറിന്റെ മണ്ണിൽ മലപ്പുറത്ത് കോട്ടക്കുന്ന് പ്രതിഭകളുണ്ട്. അവരുടെ പ്രകടനങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.